ഇനി എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിക്ക് എൻ്റെ അവസ്ഥ വരാതിരിക്കാൻ എനിക്കറിയാവുന്നതെല്ലാം ഞാൻ ചെയ്യും. നോക്കിക്കോ. നമ്മളെ പുന്നേര മോനെ കൊണ്ടുള്ള പരാതി കേട്ടിട്ട് മടുത്ത് എന്നാണോ തോന്നുന്ന ഒരു അവസാനം. നിങ്ങൾക്കൊന്ന് അവനെ അടുത്ത് വിളിച്ചെടുത്ത് ഒന്ന് ഉപദേശിച്ചൂടെ. അവൻ കൈവിട്ട് പോകുന്ന അറിഞ്ഞപ്പോഴേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതാണ് അവനൊന്ന് ശ്രദ്ധിക്കാൻ. അവ എന്റെ മാത്രം മോനാ, നിങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നും ഇല്ലേ? എനിക്ക് നിന്നോട് തർക്കിക്കാനൊന്നും വയ്യ. അവന്റെ കൂടെയുള്ള പിള്ളേരൊക്കെ കെട്ടി രണ്ട് കൊച്ചുങ്ങളായി. പിടിച്ച് പെണ്ണ് ഇട്ടിച്ചാൽ ചിലപ്പോൾ ഉത്തരവാദിത്വമൊക്കെ വരുമായിരിക്കും. ഞാനും അത് ആലോചിക്കായിരുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ബ്രോക്കർ രമേശിനെ വിളിച്ചിട്ട് ഞാൻ കാര്യം പറയാം. നല്ല ആലോചനകളിലുണ്ടെങ്കിൽ കൊണ്ടുവരാനായിട്ട്. സ്വന്തം അമ്മയ്ക്കും അച്ഛനും നേർവഴിക്ക് നടത്താൻ പറ്റാത്ത മകനെ നന്നാക്കാൻ ഏതോ അച്ഛനും അമ്മയും രാജകുമാരിയെ പോലെ വളർത്തുന്ന മകളെയും തപ്പി നടക്കുന്നു. ആ ജീവിതം കൂടെ നശിപ്പിക്കാൻ. മോളെ, എന്താമ്മേ? മോളെ വേണം ഇനി അവനെ മാറ്റിയെടുക്കാൻ. അതെന്താമ്മേ, ഏട്ടന് വേറെ എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടോ? ഈ കല്യാണത്തിന് മുമ്പ് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, അവനൊരു കുഴപ്പമല്ല, അവൻ നല്ല തങ്കപ്പെട്ട കൊച്ചാണ്. പിന്നെ കൂട്ടുകാരെ കൂടെ കൂടിയ അല്ലാതെ ചിലരെ കൂട്ട കിടക്കണ്ടെന്നേ ഉള്ളു. മോള് വേണം അവനൊരു ഉത്തരവാദിത്തമുള്ള ഒരാളാക്കി മാറ്റിയെടുക്കാം. അത് മോളെ ഉത്തരവാദിത്തമാണ്. അത് ഞാൻ നോക്കിയോളാം അമ്മേ. ആ അമ്മ പറയണ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച ആടിന് വേറെന്തോ പ്രശ്നമുണ്ടെന്ന്. നിങ്ങൾ ധൃതി പിടിച്ചാലേ കല്യാണം നടത്തിയത്. അപ്പോൾ എന്തോ മറച്ചു വെച്ച് കല്യാണം നടത്തിയതെന്നൊക്കെ ഞാൻ പെട്ടെന്ന് അങ്ങ് ചിന്തിച്ചുപോയി. അതുകൊണ്ട് ചോദിച്ചു. അപ്പോൾ ഈ കൊച്ചിൻ്റെ ഒരു കാര്യം ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമോ? ഞങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു പെൺകൊച്ചിൻ്റെ ജീവിതം അങ്ങനെ തകർക്കൂല. മോള് ചെല്ലുക, അവനാണെങ്കിൽ രാവിലെ ഉറക്കണി ഇങ്ങനെ ശീലമൊന്നുമില്ല. മോള് ചെന്ന് അവനെ വിളിച്ചുണത്തിക്കൊണ്ട് വാ. അപ്പോഴത്തേക്ക് അമ്മ ചായ ഇട്ട് ഇവിടെ വയ്ക്കാം. ആ ശരി അമ്മ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഓ, എറണം കെട്ടവള് വീട് മുടിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന കണ്ടില്ലേ? നിങ്ങളെ മോൻ മുടിപ്പിച്ച വീടായാലും ഞാൻ കാരണം എന്നെ മുടിയാൻ പോണ്ടി. എടിയൊരു കൊച്ചിനെ പറഞ്ഞാലുണ്ടല്ലോ. ഓ, ഒരു കൊച്ച് ഡിഗ്രി പഠിച്ചോണ്ടിരുന്ന എന്നെ വീണ്ടും പഠിപ്പിക്കാൻ ജോലി വാങ്ങിച്ചേരാം. നമ്മളെ വീട്ടിലാരും പെണ്ണുങ്ങളാരും വീട്ടിലിരിക്കൂല, എല്ലാവരും ജോലിക്ക് പോകും. അതാണ് ഇതാണെന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അച്ഛനും അമ്മേനെയും കൂടെ നിങ്ങൾ നിങ്ങളെ കെട്ടിയതിനും കൂടെ പറഞ്ഞ് മയക്കിയില്ലേ നിങ്ങൾ എന്നെ ഇത്രയും ധൃതി പിടിച്ച് ഇവിടെ കെട്ടിച്ചോണ്ട് വന്നത്? എന്നിട്ട് ആ കൊച്ചുപോലും നിങ്ങളും നിങ്ങളെ കെട്ടിയതിനും കൂടെ ഇടയിൽ എൻ്റെ ജീവിതം നശിപ്പിച്ചു. അതിൻ്റെ ഒന്ന് ചിലയ്ക്കുന്ന. ഓ, നിനക്ക് വേണ്ടെങ്കിൽ നീ ഇറങ്ങി പോടി. നിന്നെ കെട്ടങ്ങ് രാജകുമാരൻ വന്ന് നിൽക്കല്ലേ. ആ അതെ, ഞാൻ പോവാന. ഒരു പെണ്ണിന് കല്യാണം കഴിച്ചാൽ ഈ ലോകത്ത് ജീവിക്കാവുന്ന നിയമമൊന്നുമില്ല. പിന്നെ നിങ്ങളെ പോലെ സ്വന്തം മക്കളെ നന്നാക്കാൻ വേണ്ടിയിട്ട് പാവം പിടിച്ച പെൺപിള്ളേരുടെ ജീവിതം കഴിയണ കുറേ എണ്ണം ഉണ്ട്. പിന്നെ നിങ്ങളൊക്കെ ഒരു കാര്യം ആലോചിക്കണം. സ്വന്തമായിട്ട് വളർത്തി നന്നാക്കി എടുക്കാൻ പറ്റാത്ത നിങ്ങളെയൊക്കെ തലതെറിച്ച് ആമക്കളെ നന്നാക്കി എടുക്കാനുള്ളതല്ല ഈ നാട്ടിലെ പെൺപിള്ളേരുടെ ജീവിതം. ഇനി എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിക്ക് എൻ്റെ അവസ്ഥ വരാതിരിക്കാൻ എനിക്കറിയാവുന്നതെല്ലാം ഞാൻ ചെയ്യും. നോക്കിക്കോ. ഇനി കാണാൻ പോകുന്നത് ഈ വീട്ടിലെ കഥയല്ല, നിങ്ങൾ ഓരോരുത്തരുടെയും കഥയാണ്. ചേട്ടാ, എന്റെ ലീവ് നാളെ കഴിയും. മാനേജറിന്ന് വിളിച്ചിരുന്നു, മറ്റന്നാൾ തമ്മിൽ ജോലിക്ക് കയറണമെന്ന് പറഞ്ഞു. നീ എന്തോന്നടി പറയണത്? കൊച്ചിന് 4 മാസം പോലും ആയില്ലല്ലേ. കൊച്ചിനെ പിന്നെ ആര് നോക്കും? അത് ഏട്ടൻ്റെ അമ്മ അച്ഛനും കൂടെ നോക്കത്തില്ലേ? എനിക്ക് രാവിലെ 10 മണിക്ക് കയറി 5 മണിയാകുമ്പോഴത്തേക്ക് കഴിയും. പിന്നെ ഞാൻ ഈ ബ്രസ്റ്റ് ഫീഡ് പമ്പ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ പമ്പ് ചെയ്ത് പാല് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൊടുത്താൽ മതിയല്ലോ. അതൊന്നും ശരിയാവില്ല, അച്ഛനും അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. അത് മാത്രമല്ല, എൻ്റെ കൊച്ചിനെ ഒറ്റയ്ക്ക് അങ്ങനെ ആക്കിയിട്ട് പോകാനായിട്ട് എനിക്കിഷ്ടമല്ല. എന്നാൽ പിന്നെ ഒരു കാര്യം, ഏട്ടൻ 3 മാസത്തേക്ക് ലീവ് എടുക്കുക. അപ്പോൾ അവൾ കുറുക കുടിക്കാറാവുമല്ലോ. ഞാൻ ലീവ് എടുത്ത് കൊച്ചിനെ നോക്കിക്കൊണ്ട് ഇവിടെ ഇരിക്കും, നീ ജോലിക്ക് പോകും. നല്ല കാര്യമായി, നാട്ടുകാർക്ക് പറഞ്ഞിരിക്കാനേ അത് എന്നെ ധാരാളം. അത് മാത്രമല്ല, എനിക്ക് അങ്ങനെ ലീവ് എടുത്ത് ഇങ്ങനെ നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. എന്ത് പറ്റാത്തത്? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും ഉണ്ട് ഉത്തരവാദിത്തം. ഏട്ടൻ എങ്ങനെയാണ് കുടുംബം, വീട്, ജോലി, അതേണൊക്കെ തന്നെയാണ് എനിക്കും. എനിക്കും സെയിം ഫീലിങ്സ് ഒക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ നമ്മളുടെ കുഞ്ഞിനെ പറ്റിയിട്ട് ഇനിയൊരു സംസാരം വേണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. പിന്നെ ഇത്ര നേരം സംസാരിച്ചത് ഏട്ടൻ്റെ മനസ്സിൽ പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മാത്രമല്ല, പ്രസവിച്ച് മുലകുടി മാറുന്നപ്പോൾ ഒരുപാട് പേര് ഗൾഫിൽ ജോലിക്ക് പോകുന്നുണ്ട്, സ്വന്തം വീട്ടുകാരെയും കൊച്ചുങ്ങളെയും നോക്കാൻ വേണ്ടിയിട്ട്. അവരൊന്നും കുഞ്ഞുങ്ങളോട് സ്നേഹമില്ലാത്തതുകൊണ്ട് പോണതല്ല, അവരോട് അവരെ കാണുമ്പോഴത്തേക്ക് ഈ സമൂഹം ചോദിക്കുന്ന ചോദ്യമുണ്ട്, പൈസയുടെ പുറകെ പോവാതെ കുഞ്ഞിനെ നോക്കി വീട്ടിലിരുന്നൂടെയെന്ന്. അവരാരെങ്കിലും ഒരു നിമിഷത്തെ ആഹാരം കഴിക്കുന്നുണ്ട്, ആരും ചോദിക്കാറില്ല. ആ ചേട്ട, ഇപ്പൊ ഒന്ന് ഇങ്ങനെ വയറുവനായിരുന്നു ഏട്ടാ. പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ കിടന്നു, ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. നിനക്ക് ഇതെല്ലാം മാസം ഉള്ളതല്ലേ, ഇതെന്താ പ്രത്യേകത? ഞാൻ വന്നിട്ട് കുറേ നേരമായി, 2 മണിക്കൂറോളങ്ങണ്ടായി ഞാൻ വന്നിട്ട്. എത്ര നേരം കിടന്ന് ഉറങ്ങുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടെന്താ എന്നെ ഒന്ന് വിളിക്കാഞ്ഞത്? എന്തിനി? ഭർത്താവിന് വെച്ച് കിടന്നി തരേണ്ടതേ ഭാര്യയുടെ ഉത്തരവാദിത്വമാണ്. അവളൊരു വയറുവേനെ നടുവേനെ കിടന്നുറങ്ങിട്ട് എനിക്ക് വന്നിരിക്കുന്നു. കാട്ടുകാട്ട് മടുത്ത് മല്ല വെച്ചുണ്ടാക്കി താങ്ങോട്ട്. Thank you.
എന്താടി വിഷമിച്ചിരിക്കുന്നത്? നിങ്ങളെ അമ്മ എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ? ഞാൻ ഊഹിച്ചു. നിങ്ങൾക്ക് എല്ലാം തമാശ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് എൻ്റെ വീട്ടുകാരെ പറഞ്ഞ് എനിക്ക് സഹിക്കൂല. എടി, അമ്മ പ്രായമായി വരികയല്ലേ, ഇനി അമ്മേനെ തിരുത്താൻ വല്ലതും പറ്റുമോ? നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, നമ്മൾ ക്ഷമിച്ച് പോവുക എന്നുള്ളതാണ്. ഒന്നുമില്ലെങ്കിൽ അമ്മ ഇത്രയും വളർത്തി വലുതാക്കിയല്ലേ എന്നെ. എനിക്ക് അമ്മേനെ തള്ളി പറയാൻ പറ്റുമോ? ഡേയ്, നീ എന്നെ അപമാനിക്കാനാണ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? എന്തോ എന്തു പറ്റിയേട്ടാ? നിന്റെ തന്തയുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് ഇയാളെ കയ്യിൽ വെച്ചേക്കാൻ പറയണം. എൻ്റെ അടുത്ത് ഇറക്കാൻ നിൽക്കല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയില്ലല്ലോ, എനിക്ക് അറിയാവുള്ളൂ. ഇനി എന്തോന്ന് പറയാൻ? ഞാനേ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. നിനക്ക് വേണമെങ്കിൽ നീ എൻ്റെ കൂടെ വാ, ഒരു നിമിഷം ഞാൻ ഇവിടെ നിന്ന് നിൽക്കില്ല. പിന്നെ ഇനി ഒരു കാര്യത്തിന് എന്നെ ഇവിടെ വിളിച്ചു പോകരുത്. ഒരു ആ കാര്യം ഈ കാര്യം എന്ന് പറഞ്ഞ് എന്നെ എവിടെയെങ്കിലും വിളിച്ചാൽ എന്താണ് ഈ റെസ്പോൺസിബിലിറ്റി? ആർക്കാണ് ഈ റെസ്പോൺസിബിലിറ്റി? സ്ത്രീയോ അതോ പുരുഷനോ അതോ രണ്ടുപേർക്കോ? നിങ്ങൾ പറയും.